ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6, കൂട്ടാതെ കൂട്ടാം, ഭാഗം 6. ഗണിത ബോർഡിലേക്ക് മനു തയ്യാറാക്കിയ പട്ടികയാണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൽ അവസാനത്തേതാണിത്. നോക്കൂ, 1 × 2 × 1 = 2 × 2. 1 × 2 × 3 × 2 = 3 × 3. 1 × 2 × 3 × 4 × 3 × 2 = 4. ഇവയുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തേതിൽ 1, 2, 1 എന്നാണ്. 1 ൽ തുടങ്ങി 1 ൽ തന്നെ നിർത്തിയിരിക്കുന്നു. രണ്ടാമത്തേതോ 1, 2, 3 പിന്നെയും 2, 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്തിനു തുല്യമാണ്? 3 × 3 തുല്യമാണ്. മൂന്നാമത്തേത് എന്താ എഴുതിയിരിക്കുന്നത്? 1 മുതൽ 4 വരെ എഴുതിയിരിക്കുന്നു. വീണ്ടും 4 ൽ നിന്ന് 1 ലേക്കാണ് എഴുതിയിരിക്കുന്നത്. എന്തിനു തുല്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്? 4 × 4 തുല്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഒരു നിശ്ചിത എണ്ണൽ സംഖ്യ മുതൽ 1 വരെ ഇടത്തോട്ടും വലത്തോട്ടും ക്രമമായി എഴുതിയ സംഖ്യകളുടെ തുക നിശ്ചിത എണ്ണൽ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും. നോക്കൂ, ആദ്യത്തേതിൽ 2 ആണ് നടുക്കുള്ളത്. 2 ന് വലത്തോട്ട് 1 വരെ എഴുതിയിരിക്കുന്നു. 2 ന് ഇടത്തോട്ടും 1 വരെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നിശ്ചിത സംഖ്യയുടെ ഇടത്തോട്ടും വലത്തോട്ടും ക്രമമായി 1 വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുക എങ്ങനെ കണ്ടെത്താം? ആ നിശ്ചിത സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്നതായിരിക്കും അതിൻ്റെ തുക. ഇവിടെ 2 ആണ് നിശ്ചിത സംഖ്യ. 2 നെ 2 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അവയുടെ തുക. അതുപോലെ രണ്ടാമത്തേതിൽ ഏതാണ് നിശ്ചിത സംഖ്യ? 3 ആണ്. 3 ന് വലത്തേക്കും ഇടത്തേക്കും ക്രമമായി 1 വരെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ തുക എങ്ങനെ കണ്ടെത്താം? 3 നെ 3 കൊണ്ട് ഗുണിക്കുക. അടുത്തതിലോ, 4 ആണ് നിശ്ചിത സംഖ്യ. 4 ന് ഇടത്തേക്കും വലത്തേക്കും 1 വരെ ക്രമമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുക കണ്ടെത്താൻ 4 നെ 4 കൊണ്ട് ഗുണിക്കുക. അടുത്ത 4 എണ്ണം കണ്ടെത്തി എഴുതുക. നോക്കൂ, അടുത്തതെങ്ങനെയാണ് വരിക? 1 മുതൽ 5 വരെ എഴുതുന്നു. 5 ന് ശേഷം വീണ്ടും 4, 3, 2, 1 വരെ എഴുതുന്നു. അവയുടെ തുക കണ്ടെത്താൻ 5 × 5. അടുത്തതോ, 1 മുതൽ തുടർച്ചയായി 6 വരെ എഴുതി. 6 ൽ നിന്ന് വീണ്ടും 5, 4, 3, 2, 1 എന്നെഴുതി. അവയുടെ തുക കാണാൻ നിശ്ചിത സംഖ്യ ഇവിടെ ഏതാണ്? 6 ആണ്. 6 നെ 6 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. അടുത്തതോ, 7 വരെ എഴുതി. 7 ന് ഇടത്തേക്കും വലത്തേക്കും ക്രമമായി 1 വരെ തന്നെയാണ് എഴുതേണ്ടത്. നിശ്ചിത സംഖ്യ ഇവിടെ 7 ആണ്. 7 നെ 7 കൊണ്ട് ഗുണിക്കുന്നതാണ് അവയുടെ തുക കാണുന്നത്. അടുത്തതോ, 8 വരെ എഴുതി. 8 ന് ഇടത്തേക്കും വലത്തേക്കും ക്രമമായി 1 വരെ പോകുന്നു. അതിൻ്റെ തുകയോ? 8 × 8 = 8 ആയിരിക്കും. 16 ആണ് മധ്യത്തിൽ വരുന്നതെങ്കിലോ? 16 × 16 = 16 ആയിരിക്കും. അടുത്തത് നോക്കാം, മനക്കണക്കായി കണ്ടെത്തു. 2 × 5 × 13 എത്രയാണ്? 2 × 5 = 10 ആണ്. 10 നെ 13 കൊണ്ട് ഗുണിക്കുമ്പോഴോ?
130. 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ചേർത്ത് കൊടുത്താൽ മതിയാകും. അടുത്തത് നോക്കൂ, 2 × 25 × 5. ഇവിടെയും 2 × 5 ചെയ്യാം. 2 × 5 = 10 ആണ്. 10 × 25 = 280. അടുത്തത് നോക്കൂ, 25 × 16 × 4. ഇവിടെ എങ്ങനെ ചെയ്യാം? 25നെ 4 കൊണ്ട് ഗുണിക്കാം. 25 × 4 100 ആണെന്നറിയാം. 16നെ 100 കൊണ്ട് ഗുണിക്കുക. 16നെ 100 കൊണ്ട് ഗുണിക്കാൻ 16ന് ശേഷം 2 0 ചേർത്ത് കൊടുക്കാം. 1600. അടുത്തതോ, 13 × 50 × 2. 50 × 2 എത്രയാണ്? 100 ആണ്. 13 × 100 1300. കൂടിയും കൂടാതെയും 24 × 25 = 600 ആണ്. 24 × 50 എത്രയാണ്? ഇവിടെ എന്താണ് പ്രത്യേകത? ആദ്യത്തേതിൽ 24 × 25 ആണ്. രണ്ടാമത്തേതിലോ 25നോട് 25 കൂടി കൂട്ടി 50 ആണ്. ഇവിടെ 24 × 50. അങ്ങനെയെങ്കിൽ തുക എത്രയായിരിക്കും? 600ന്റെ ഇരട്ടി ആയിരിക്കില്ലേ? 25ന്റെ ഇരട്ടിയാണ് 50. അപ്പോൾ 600ന്റെ ഇരട്ടിയായിരിക്കും ഉത്തരമായി വരിക. 1200. അടുത്തതോ, 2400 എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 24നെ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 2400 കിട്ടുക? 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 50ന്റെ ഇരട്ടിയാണ് 100. 1200ന്റെ ഇരട്ടിയാണ് 2400. അടുത്തതോ, 24നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4800 കിട്ടുന്നത്? 24നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 48 കിട്ടുന്നത്? 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലേ. 24 × 2 = 48. പിന്നെ 2 0 ചേർക്കുമ്പോൾ ഏതായിരിക്കും സംഖ്യ വരിക? 200 ആണ്. 24 × 200 ആണ് 4800. 100ന്റെ ഇരട്ടിയാണ് 200. 2400ന്റെ ഇരട്ടിയാണ് 4800. അടുത്തത് നോക്കൂ, 32 × 50 1600 എന്ന് തന്നിരിക്കുന്നു. തൊട്ട് താഴത്തെ ഇതിലോ, 16 × 100. പ്രത്യേകത എന്താണ്? 32ന്റെ പകുതിയാണ് 16, പക്ഷെ 50ന്റെ ഇരട്ടിയാണ് 100. 16 × 100 എത്രയാണ്? 1600 ആണെന്നറിയാം. അടുത്തതോ, 8 × തന്നിട്ടുള്ള സംഖ്യ, ഉത്തരം 1600 ആണ് കിട്ടേണ്ടത്. ഏതായിരിക്കും? 8നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുക? 8നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 2 0 കൂടി ചേർത്തിരിക്കുന്നു. അപ്പോൾ സംഖ്യ ഏതാണ്? 200 ആണ്. 8 × 200 = 1600. അടുത്തത് നോക്കൂ, 4 × സംഖ്യ തന്നിട്ടില്ല, 1600 തന്നെയാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1600 കിട്ടുന്നത്? 4 × 4 = 16. 4നെ 400 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1600 കിട്ടുക. ഇവിടെ നോക്കൂ, 32ന്റെ പകുതിയാണ് 16. 16ന്റെ പകുതിയാണ് 8. 8ന്റെ പകുതിയാണ് 4. 50ന്റെ ഇരട്ടിയാണ് 100. 100ന്റെ ഇരട്ടിയാണ് 200. 200ന്റെ ഇരട്ടിയാണ് 400. ഉത്തരങ്ങളോ? ഒരേ ഉത്തരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടി നോക്കാം. തന്നിരിക്കുന്ന ചിത്രം കണ്ടില്ലേ? അവയിലാകെ എത്ര ചെറിയ ത്രികോണങ്ങളുണ്ട്? എണ്ണി നോക്കൂ. വലിയ ത്രികോണങ്ങളോ? വലിയ ത്രികോണങ്ങൾ 4 എണ്ണമുണ്ടല്ലേ. ചെറുതോ? 10 എണ്ണമുണ്ട്. വലിയ ത്രികോണങ്ങളിൽ ഓരോന്നിലും എത്ര ചെറിയ ത്രികോണങ്ങളുണ്ട്? ഒരു വലിയ ത്രികോണം എടുത്തു നോക്കൂ. അവയിൽ എത്ര ചെറിയ ത്രികോണമുണ്ട് എണ്ണി നോക്കൂ. 6, 12, 18 തുടങ്ങി 60 വരെയുള്ള സംഖ്യകൾ ചെറിയ ത്രികോണങ്ങളിൽ എഴുതണം. 6 6നോട് 6 കൂട്ടിയാൽ 12, 12നോട് 6 കൂട്ടി 18,
18 വീണ്ടും 6 കൂട്ടി എഴുതണം. അങ്ങനെ 60 വരെയുള്ള സംഖ്യകൾ എഴുതുക. അത് എവിടെയാണ് എഴുതേണ്ടത്? ചെറിയ ത്രികോണങ്ങളിൽ എഴുതണം. ഓരോ വലിയ ത്രികോണത്തിലെയും ചെറിയ ത്രികോണങ്ങളിലെ സംഖ്യകൾ കൂട്ടിയാൽ 150 കിട്ടുകയും വേണം. ഒരു വലിയ ത്രികോണത്തിൽ 4 ചെറിയ ത്രികോണങ്ങളല്ലേ ഉള്ളത്? ആ 4 ചെറിയ ത്രികോണത്തിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 150 കിട്ടണം. 150 കിട്ടത്തക്ക രീതിയിലായിരിക്കണം സംഖ്യകളെ ക്രമമായി എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? എഴുതി നോക്കൂ. സംഖ്യകൾ ഏതൊക്കെയാണ്? 6, 12, 18, 24, 30, 36, 42, 48, 54, പിന്നെയോ 60. ഒരു ചെറിയ ത്രികോണത്തിൽ 60 എന്നെഴുതി, തൊട്ടടുത്തതിൽ 30 എന്നെഴുതി, അടുത്ത ത്രികോണത്തിൽ 6 എന്നെഴുതി, ഒരെണ്ണത്തിൽ 54 എന്നെഴുതി. ഈ 4 കൂട്ടി നോക്കൂ. കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? 150 കിട്ടേണ്ടത്. ഇതുപോലെ ബാക്കി ഭാഗങ്ങൾ കൂട്ടുകാർ പൂർത്തിയാക്കുക. പരിശീലനം. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 125 അധ്യാപകർക്കായി 2 ദിവസത്തെ ക്യാമ്പ് നടക്കുകയാണ്. ഇവർക്ക് ആദ്യ ദിവസത്തേക്ക് ഭക്ഷണത്തിന് 145 രൂപ വീതവും താമസത്തിന് 275 രൂപ വീതവുമായാണ് നിശ്ചയിച്ചത്. രണ്ടാമത്തെ ദിവസം ഭക്ഷണത്തിന് 105 രൂപ വീതമാണ് അനുവദിച്ചത്. ഓരോ ദിവസവും ഭക്ഷണത്തിന് അനുവദിച്ച ആകെ തുക എത്ര? എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? അധ്യാപകരുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? 125. ആദ്യ ദിവസത്തെ ഭക്ഷണത്തിന് 145 രൂപ വീതമാണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ ആദ്യ ദിവസത്തെ ഭക്ഷണത്തിന് അനുവദിച്ച ആകെ തുക എത്രയായിരിക്കും? 125 × 145 ഗുണിച്ചു നോക്കൂ. 5 × 5 = 25. 5 = 2. 2 × 5 = 10. 10നോടുകൂടെ ശിഷ്ടം 2 കൂട്ടുമ്പോൾ 12. ശിഷ്ടം 1. 1 × 5 = 5. ശിഷ്ടം 1 കൂടി കൂട്ടുമ്പോൾ 6. 625. ഇനി എന്താണ് ചെയ്യേണ്ടത്? 4 കൊണ്ട് 125 ഗുണിക്കണം. 4 × 5 = 20. ശിഷ്ടം 2. 2 × 4 = 8. 8ഉം ശിഷ്ടം 2ഉം കൂടി കൂട്ടുമ്പോൾ 10. 0 → 1. 1 × 4 = 4. 4 × 1 = 5. 500. അടുത്തതോ? 1 നെ 125 കൊണ്ട് ഗുണിക്കണം. 1 × 125 എത്രയാണ്? 125 തന്നെയാണ്. ഇനി കൂട്ടി നോക്കുക. 5, 2, 6, 5 = 11. 1 → 1. 5 × 2 = 7 → 1 കൂടി കൂട്ടുമ്പോൾ 8. 1 ഇറക്കി എഴുതി. എത്രയാണ്? 18,125 രൂപയാണ് ആദ്യ ദിവസത്തെ ഭക്ഷണത്തിന് അനുവദിച്ച തുക. രണ്ടാം ദിവസത്തെ ഭക്ഷണത്തിന് അനുവദിച്ച തുകയോ? 125 അധ്യാപകരാണ് രണ്ടാം ദിവസം 105 രൂപ വീതമാണ് നൽകിയത്. അപ്പോൾ 125 × 105 ഗുണിച്ചു നോക്കൂ. 5 × 5 = 25. 5 → 2. 2 × 5 = 10. 10ഉം 2ഉം 12. 2 → 1. 1 × 5 = 5. 1 കൂടി കൂട്ടുമ്പോൾ 6. 0 കൊണ്ട് ഗുണിക്കുമ്പോഴോ? 0 തന്നെയാണ് വരിക. പിന്നെ 1 കൊണ്ട് ഗുണിക്കണം. 125 എന്ന് വരും. കൂട്ടി നോക്കൂ. 5, 2, 6, 5 = 11. 1 → 1. 3 ഇറക്കി എഴുതി. എത്രയാണ് കിട്ടിയത്? 13,125 എന്ന് കിട്ടി. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? ഒരു ദിവസത്തെ താമസത്തിന് ആകെ എത്ര രൂപയാകും? താമസത്തിന് എത്രയാണ് അനുവദിച്ചിരുന്നത്? 275 ആണ്. 125 × 275 ഗുണിച്ചു നോക്കൂ. 5 × 5 = 25. 5 എഴുതി. ശിഷ്ടം 2. പിന്നെയോ? 2 × 5 = 10. 10ഉം 2ഉം 12. 2 → 1. 1 × 5 = 5. 1 കൂടി കൂട്ടുമ്പോൾ 6. 7 കൊണ്ട് 125 ഗുണിക്കണം. 7 × 5 = 35. 5 → 3.
2 7 14 14 3 7 7 1 1 7 1 കൂടി കൂട്ടുമ്പോൾ 8. അടുത്തത് 125 രണ്ട് കൊണ്ട് ഗുണിക്കണം. 2 × 5 = 10 0 = 1 2 × 2 = 4 0 = 1 5 1 × 2 = 2 250 എന്നെഴുതി. ഇനി തമ്മിൽ കൂട്ടി എഴുതുക. 5 ഇറക്കി എഴുതി 5 × 2 = 7 6 × 7 = 13 0 = 1 8 × 5 = 13 1 = 14 4 = 1 2 × 1 = 3 എത്രയാണ്? 34375. ഒരു ദിവസത്തെ താമസത്തിന് ആകെ 34375 രൂപ ആകും. ഒരു 4-അക്ക സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത് നോക്കൂ. വിട്ടുപോയ സ്ഥാനത്തെ അക്കങ്ങൾ കണ്ടെത്തുക. നോക്കൂ, 9 ആദ്യം 4-അക്ക സംഖ്യയുടെ 1-കളുടെ സ്ഥാനത്തെ സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഏത് സംഖ്യ കൊണ്ട് 9 ഗുണിക്കുമ്പോഴാണ് 1 എന്നെഴുതി ശിഷ്ടം വരുന്നത്? 9 × 9 = 81. അത് വരുമ്പോഴല്ലേ 1 എന്നെഴുതി 8 ശിഷ്ടം വരിക. വേറെ ഏതെങ്കിലും സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 എന്നിവിടെ 1-കളുടെ സ്ഥാനത്ത് എഴുതാൻ സാധിക്കുമോ? ഇല്ല. 9 × 9 = 81 ആണ്. 81 1 എന്നെഴുതി ശിഷ്ടം 8 വന്നു. ഇനി എന്താണ്? 6 എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഏത് സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ച് 8 കൂട്ടുമ്പോഴാണ് 6 എന്നെഴുതി ബാക്കി ശിഷ്ടം വരിക? ഏത് സംഖ്യ ആയിരിക്കും? 1 ആണെന്നിരിക്കട്ടെ. 1 × 9 = 9 9 നോട് 8 കൂട്ടിയാൽ എത്രയാണ്? 17 ആണ് വരുന്നത്. അപ്പോൾ 7 എന്നെഴുതി 1 ശിഷ്ടം വരികയുള്ളൂ. ഇവിടെ 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സംഖ്യ 1 അല്ല. പിന്നെയോ, 2 കൊണ്ട് ചെയ്തു നോക്കാം. 2 × 9 = 18 18 നോട് 8 കൂടി കൂട്ടുമ്പോഴോ 26 6 വന്നു. 6 എന്നെഴുതി ശിഷ്ടം 2 എന്നെഴുതി. ഇനി എന്താണ്? ഏത് സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ശിഷ്ടം വരാതെ എഴുതാൻ കഴിയുക? ശിഷ്ടം വന്നാൽ എന്താണ് പ്രശ്നം? ശിഷ്ടം വന്നു കഴിയുമ്പോൾ അടുത്ത സംഖ്യ വീണ്ടും എഴുതി ഗുണിക്കുമ്പോൾ 5-അക്ക സംഖ്യയായിപ്പോവും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4-അക്ക സംഖ്യ എന്നാണ്. അപ്പോൾ ഏത് സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ശിഷ്ടം വരാതെ 2 എന്ന് എഴുതാൻ സാധിക്കുക? 0 അല്ലേ? അതെ, 0 × 9 = 0 ശിഷ്ടം 2 അതുപോലെ തന്നെ ഇറക്കി എഴുതാം. ഇനി എന്താണ്? ഒരു സംഖ്യ കൂടിയേ ബാക്കിയുള്ളൂ. 9 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഒറ്റയക്കം മാത്രമുള്ള സംഖ്യ വരിക? 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 1 × 9 = 9 2 ആയിരുന്നെങ്കിലോ 18 ആവും. അപ്പോഴോ 4-അക്ക സംഖ്യ എന്നതിന് പകരം 5-അക്ക സംഖ്യയാവും ഉത്തരത്തിലും വരിക. 1029 എന്ന സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 9261 എന്ന് ഉത്തരം കിട്ടുന്നത്. അടുത്തത് നോക്കാം. അക്ഷര ബുക്ക് സ്റ്റാളിൽ നിഘണ്ടുവിന് പ്രത്യേക വിലക്കുറവുണ്ട്. 850 രൂപയുടെ നിഘണ്ടു 600 രൂപയ്ക്ക് ലഭിക്കും. 325 രൂപ വീതം 2 തവണകളായോ 240 രൂപ വീതം 3 തവണകളായോ നൽകിയും നിഘണ്ടു വാങ്ങാം. 600 രൂപയ്ക്ക് 29 പേരും 2 തവണയായി പണമടച്ച് 32 പേരും 3 തവണയായി പണമടച്ച് 38 പേരും നിഘണ്ടു വാങ്ങി. നിഘണ്ടു വിറ്റ ഇനത്തിൽ ആകെ എത്ര രൂപ ലഭിച്ചു? എല്ലാവരും 600 രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ ആകെ വിലയിലെ വ്യത്യാസം എത്ര? എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ഒറ്റത്തവണയായി വാങ്ങുകയാണെങ്കിൽ നിഘണ്ടു 600 രൂപയ്ക്ക് ലഭിക്കും. 2 തവണയായിട്ടാണെങ്കിലോ 325 രൂപ വീതം അടയ്ക്കണം. 3 തവണയാണെങ്കിൽ 240 രൂപ വീതം തവണകളായി നൽകണം. 600 രൂപയ്ക്ക് എത്ര പേരാണ് നിഘണ്ടു വാങ്ങിയത്?
29 പേരാണ്. അങ്ങനെയെങ്കിൽ 600 രൂപയ്ക്ക് നിഘണ്ടു വിറ്റ ഇനത്തിൽ എത്ര തുക ലഭിച്ചു കാണും? 600 × 29 ഗുണിച്ചു നോക്കൂ. 600 × 29 ഒൻപതിനെ 0 കൊണ്ട് ഗുണിച്ചാൽ 0, 9 × 0 = 0, 6 × 9 = 54. 2 കൊണ്ട് ഗുണിക്കാം, 0 × 0 = 2, 6 = 12, 0 × 0 = 4, 5 × 2 = 7. 1 ഇറക്കി എഴുതി 17,400. 600 രൂപയ്ക്ക് 29 പേർ വാങ്ങിയപ്പോൾ 17,400 രൂപ ലഭിച്ചു. ഇനി അടുത്തത് എന്താണ്? 2 തവണയായി പണമടച്ചു നിഘണ്ടു വാങ്ങിയവർ എത്ര പേരാണ്? 32 പേരാണ്. 2 തവണയായി പണമടയ്ക്കുമ്പോൾ ഒരു നിഘണ്ടുവിന് എത്ര വില കൊടുക്കണം? 325 ആണ് ഒരു തവണ അടയ്ക്കേണ്ടത്. 2 തവണയാവുമ്പോൾ 325 × 2, 650 രൂപയാണ് കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 650 രൂപയ്ക്ക് നിഘണ്ടു വിറ്റ ഇനത്തിൽ എത്ര തുക ലഭിക്കും? 32 പേരാണ് 2 തവണയായി പൈസ അടച്ച് നിഘണ്ടു വാങ്ങിച്ചത്. അപ്പോൾ 650 രൂപയ്ക്കാണ് അവർ നിഘണ്ടു വാങ്ങിച്ചത്. അങ്ങനെയെങ്കിൽ 650 രൂപയ്ക്ക് നിഘണ്ടു വിറ്റ ഇനത്തിൽ എത്ര തുകയാണ് ലഭിച്ചിരിക്കുക? 650 × 32 ഗുണിച്ചു നോക്കൂ. 2 × 0 = 0, 2 × 5 = 10, 0 = 1, 2 × 6 = 12, 12 × 1 = 13. 3 കൊണ്ട് ഗുണിക്കാം, 3 × 0 = 0, 3 × 5 = 15, 1 = 1, 3 × 6 = 18, 1 കൂടി കൂട്ടിയാൽ 19. എത്രയാണ്? 0, 0, 5, 3, 8, 9, 1, 10, 1, 2. എത്രയാണ്? 20,800. അടുത്തതെന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 തവണയായി പണമടച്ച് നിഘണ്ടു വാങ്ങിയവരുണ്ട്. അവരുടെ എണ്ണം എത്രയാണ്? 38 പേരാണ്. 3 തവണയായി പണമടയ്ക്കുമ്പോൾ ഒരു നിഘണ്ടുവിന് കൊടുക്കേണ്ട വില എത്രയാണ്? 240 × 3, 720 ആണ്. അപ്പോൾ 3 തവണ പണമടച്ച് വാങ്ങുന്നവർ 720 രൂപയാണ് ഒരു നിഘണ്ടുവിന് കൊടുക്കേണ്ടത്. അങ്ങനെ എത്ര പേരാണ് വാങ്ങിച്ചത്? 38 പേരാണ്. 720 രൂപയ്ക്ക് നിഘണ്ടു വിറ്റ ഇനത്തിൽ ലഭിച്ച തുക സമം 720 × 38. ഗുണിച്ചു നോക്കൂ. 8 × 0 = 0, 2 × 8 = 16, 1 = 1, 7 × 8 = 56, 1 കൂടി കൂട്ടുമ്പോൾ 57. 3 × 0 = 0, 3 × 2 = 6, 3 × 7 = 21, 0 = 6, 6 × 7 = 13, 3 = 1, 5 × 1 = 6, 1 കൂടി കൂട്ടിയാൽ 7, 2 ഇറക്കി എഴുതി. എത്രയാണ്? 27,360 എന്ന് ഉത്തരം കിട്ടി. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? നിഘണ്ടു വിറ്റ ഇനത്തിൽ ആകെ ലഭിച്ച രൂപ കണ്ടെത്തണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ലഭിച്ച 3 തുകകളും കൂടി കൂട്ടി നോക്കണം. ഏതൊക്കെയാണ്? 17,400 കൂട്ടണം, 20,800 കൂട്ടണം, 27,360. കൂട്ടി നോക്കൂ. 65,560 എന്ന് ഉത്തരം കിട്ടും. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? എല്ലാവരും 600 രൂപയ്ക്ക് നിഘണ്ടു വാങ്ങിയിരുന്നെങ്കിൽ ലഭിക്കുന്ന തുക എത്രയാണ്? അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? എത്ര പേരുണ്ടായിരുന്നു? 600 രൂപയ്ക്ക് 29 പേരാണ് വാങ്ങിച്ചത്. 2 തവണയായി 32 പേർ വാങ്ങിച്ചു. 3 തവണയായി 38 പേരാണ് വാങ്ങിച്ചത്. 29, 32, 38 തമ്മിൽ കൂട്ടണം. എന്നിട്ടോ കൂട്ടിക്കിട്ടുന്നതിനെ 600 കൊണ്ട് ഗുണിക്കണം. 600 × 99. 600 × 99 കൊണ്ട് ഗുണിച്ചു നോക്കുക. എളുപ്പത്തിൽ എങ്ങനെ ഗുണിക്കാം? 600 × 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 60,000 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ 99 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്? അതെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 60,000-ൽ നിന്ന് ഒരു 600 കുറയ്ക്കുക. അപ്പോൾ ഉത്തരമായി
59,400 എന്ന് കിട്ടും. ഇനി കാണേണ്ടത് ആകെ വിലയിലെ വ്യത്യാസമാണ്. നിഘണ്ടു വിറ്റ ഇനത്തിൽ ആകെ ലഭിച്ചത് 65,560 രൂപയാണ്. എല്ലാവരും 600 രൂപയ്ക്ക് വാങ്ങിയിരുന്നെങ്കിൽ 59,400 രൂപയാണ് കിട്ടേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആകെ വിലയിലെ വ്യത്യാസമാണ് കാണേണ്ടത്. എങ്ങനെ കാണാം? 65,560 കുറയ്ക്കണം 59,400. കുറച്ചു നോക്കൂ, 6,160 എന്ന് ഉത്തരം കിട്ടും. 6,160 രൂപയാണ് വ്യത്യാസമായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. പൂങ്കാവ് എൽ പി സ്കൂളിലെ 4ാം ക്ലാസ്സിലെ 134 കുട്ടികൾക്ക് PTA 125 രൂപ വീതം വിലയുള്ള ഗണിത കിറ്റ് വിതരണം ചെയ്തു. ഇതിന് PTAക്ക് എത്ര രൂപ ചെലവായി? എത്ര കുട്ടികളാണുള്ളത്? ആകെ കുട്ടികൾ 134. ഒരു ഗണിത കിറ്റിൻ്റെ വില 125. അങ്ങനെയെങ്കിൽ എത്ര രൂപ ചെലവായി? PTAക്ക് ചെലവായ രൂപ സമം 134 ഗുണിക്കണം 125. ഗുണിച്ചു നോക്കൂ, 4 × 5 = 20, 0 = 2, 3 × 5 = 15, 15 × 2 = 17, 7 = 1, 1 × 5 = 5, 5 നോട് 1 കൂടി കൂട്ടുമ്പോൾ 6, 2 × 4 = 8, 2 × 3 = 6, 1 × 2 = 2. അടുത്തത് 1നെ 134 കൊണ്ട് ഗുണിക്കുക. 1 × 134 134 തന്നെയാണ്. ഇനിയോ തമ്മിൽ കൂട്ടുക. 0, 8, 7, 15, 5 = 1, 6, 4, 10, 10 × 6 = 16, 1 കൂടി കൂട്ടുമ്പോൾ 17, 7 = 1, 3 × 2 = 5, 5 നോട് 1 കൂടി കൂട്ടിയാൽ 6, 1 ഇറക്കി എഴുതി 16,750 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന എക്സ്പ്രസ് ബസിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രാ നിരക്കുകൾ ചുവടെ തന്നിരിക്കുന്നു. തിരുവനന്തപുരം എറണാകുളം 260 രൂപ, തിരുവനന്തപുരം തൃശൂർ 375 രൂപ, തിരുവനന്തപുരം കോഴിക്കോട് 475 രൂപ, എറണാകുളം കോഴിക്കോട് 227 രൂപ, തൃശൂർ കോഴിക്കോട് 118 രൂപ. തിരുവനന്തപുരത്ത് നിന്ന് കയറിയ 48 യാത്രക്കാരിൽ 36 പേർ കോഴിക്കോട്ടേക്കും ബാക്കിയുള്ളവർ എറണാകുളത്തേക്കും ടിക്കറ്റ് എടുത്തു. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് 8 പേർ കയറി. ബസിൻ്റെ ആ യാത്രയിലെ ആകെ വരുമാനം എത്ര? എന്താണ് പറഞ്ഞിരിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് 48 പേർ കയറി, അതിൽ 36 പേർ മാത്രമേ കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാരുള്ളൂ. കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാരുടെ എണ്ണം 36. തിരുവനന്തപുരം കോഴിക്കോട് യാത്രക്കാരിൽ നിന്നും എത്രയാണ് വരുമാനം ലഭിച്ചത്? എങ്ങനെ കണ്ടെത്താം? തിരുവനന്തപുരം കോഴിക്കോടേക്കുള്ള യാത്രാ ചാർജ് 475 രൂപയാണ്. അപ്പോൾ വരുമാനം കണ്ടെത്താൻ 475 ഗുണിക്കണം 36. ഗുണിച്ചു നോക്കൂ, 17,100 എന്ന് ഉത്തരം കിട്ടും. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? 48 പേർ കയറിയതിൽ 36 പേരാണ് കോഴിക്കോടേക്ക്, ബാക്കിയുള്ളവർ എവിടെയാണ്? എറണാകുളത്താണ്. ബാക്കി എത്രയാണ്? 48-ൽ നിന്ന് 36 കുറച്ചാൽ 12. തിരുവനന്തപുരം എറണാകുളം യാത്രക്കാരുടെ എണ്ണം 12. തിരുവനന്തപുരം എറണാകുളം യാത്രക്കാരിൽ നിന്നും ലഭിച്ച വരുമാനം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? തിരുവനന്തപുരം എറണാകുളം യാത്രക്കാരുടെ ടിക്കറ്റ് ചാർജ് 260 രൂപയാണ്. 260 ഗുണിക്കണം 12. ഗുണിച്ചു നോക്കൂ, 3,120 എന്ന് ഉത്തരം കിട്ടും. എറണാകുളത്തു നിന്ന് കോഴിക്കോടേക്ക് എത്ര പേരാണ് കയറിയത്? 8 പേരാണ് കയറിയത്. എറണാകുളം കോഴിക്കോടേക്ക് ടിക്കറ്റ് നിരക്ക് എത്രയാണ്? 227 രൂപയാണ്. അങ്ങനെയെങ്കിൽ എറണാകുളം കോഴിക്കോട് യാത്രക്കാരിൽ നിന്നും ലഭിച്ച വരുമാനം എത്രയാണ്? 227 × 8. ഗുണിച്ചു നോക്കൂ, 1816 എന്ന് ഉത്തരം കിട്ടും.
ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? ആകെ വരുമാനമാണ് കണ്ടെത്തേണ്ടത്. ഏതൊക്കെ തമ്മിൽ കൂട്ടണം? തിരുവനന്തപുരം കോഴിക്കോട് യാത്രക്കാരിൽ നിന്ന് ലഭിച്ച വരുമാനവും തിരുവനന്തപുരം എറണാകുളം യാത്രക്കാരിൽ നിന്ന് ലഭിച്ച വരുമാനവും എറണാകുളം കോഴിക്കോട് നിന്ന് യാത്രക്കാരിൽ നിന്ന് ലഭിച്ച വരുമാനവും തമ്മിൽ കൂട്ടി നോക്കണം. 17,100 കൂട്ടണം, 3,120 കൂട്ടണം, 1,816 തമ്മിൽ കൂട്ടി നോക്കൂ. എത്രയാണ് കിട്ടിയത്? 22,036. ആകെ വരുമാനം 22,036. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.